ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളിന്ന് നോക്കാൻ വേണ്ടിയിട്ട് പോകുന്നത് എയറോൺ ഇൻസ്റ്റാളേഷൻ ആണ്. നമ്മൾ റിലേ വെച്ചിട്ട് എയറോൺ എങ്ങനെ വർക്ക് ചെയ്യിപ്പിക്കാമെന്നും ടു വേ സ്വിച്ച് വെച്ചിട്ട് നമ്മൾ ഇൻബിൽഡ് ആയിട്ട് വരുന്ന ഹോണും അതേപോലെ എയറോണും നമുക്ക് എങ്ങനെ കൺട്രോൾ ചെയ്തിട്ട് വർക്ക് ചെയ്യിപ്പിക്കാമെന്നാണ് നമ്മളിന്ന് വീഡിയോയിൽ നോക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ വീഡിയോ എല്ലാവരും ഫുള്ളായിട്ട് തന്നെ കാണാനായിട്ട് ശ്രമിക്കുക. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. നിങ്ങളെ വിലയേറിയ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിൽ വിട്ടാലോ. ഇതിന്റെ പോസിറ്റീവാണ് കണ്ടുപിടിക്കേണ്ടത്. ഹോണിന് രണ്ട് ടെർമിനൽ വരും, ഒന്ന് നെഗറ്റീവും പോസിറ്റീവും വരും. അപ്പൊ ഇതിന്റെ പോസിറ്റീവ് ഏതാണ് നമ്മൾ ആദ്യം കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ ഞാൻ ഇതിന് മുന്നേ ഓൾറെഡി പിടിപ്പിച്ച കാരണം ഞാൻ ഇതിന്റെ പോസിറ്റീവ് കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ പോസിറ്റീവ് എങ്ങനെ കണ്ടുപിടിക്കുന്നത് ഞാൻ ഇപ്പൊ കറക്റ്റ് ആയിട്ട് പറഞ്ഞുതരാം. അപ്പൊ ഇതിന്റെ പോസിറ്റീവ് എങ്ങനെ ജസ്റ്റ് ആദ്യം കണ്ടുപിടിക്കേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ ആദ്യം ഇതിന്റെ രണ്ട് ടെർമിനൽ ഉണ്ടെങ്കിൽ ഒരു ടെർമിനൽ നമ്മൾ അഴിച്ചിടുക. അതായത് ഒരു ടെർമിനൽ നമ്മൾ റിമൂവ് ചെയ്തതിന് ശേഷം ഇതേപോലെ ചെറിയൊരു വയറുടെ കഷ്ണം എടുക്കുക. വയറുടെ കഷ്ണം എടുത്തതിന് ശേഷം ഇതിൽ നമ്മൾ കണക്ട് ചെയ്തിട്ട്, അതായത് അഴിച്ചിട്ട് ടെർമിനലിൽ നമ്മൾ ഈ വയർ കണക്ട് ചെയ്തിട്ട് അതിന്റെ മറ്റേറ്റം നമ്മൾ ഏതെങ്കിലും ഒരു ബോൾട്ടിലേക്ക് എർത്ത് വഴി നെഗറ്റീവ് കണക്ഷൻ കൊടുക്കുക. അതിനുശേഷം നമ്മളൊന്ന് ഹോൺ അടിച്ച് നോക്കുക. നമ്മളിപ്പോൾ ഈ വയറ വഴി കണക്ട് ചെയ്തിട്ടുള്ളത് നമ്മൾ നെഗറ്റീവ് ആണ് നമ്മൾ ഹോണിലേക്ക് കണക്ട് ചെയ്ത് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇങ്ങനെ നമ്മൾ ഇത് കണക്ട് ചെയ്തതിന് ശേഷം നമ്മൾ ഹോൺ അടിച്ച് നോക്കുക. അപ്പോൾ അടിക്കുന്നുണ്ട്, ഹോണ് വർക്ക് ചെയ്യുന്നുണ്ട് എന്നുണ്ടെങ്കിൽ ഇത് പോസിറ്റീവും, അതായത് നമ്മൾ കണക്ട് ചെയ്ത് കൊടുത്തത് നമ്മൾ നെഗറ്റീവ് ആണ് കണക്ട് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അതിന്റെ തൊട്ടപ്പുറത്തുള്ള ടെർമിനൽ പോസിറ്റീവും അതേപോലെ നമ്മൾ കണക്ട് ചെയ്ത് കൊടുത്തത് നെഗറ്റീവും ആണ്. അപ്പൊ ഇനി അഥവാ നമ്മൾ ഇതേപോലെ കണക്ട് ചെയ്തതിന് ശേഷം നമ്മൾ ഹോൺ അടിച്ച് നോക്കുമ്പോൾ ഹോൺ വർക്ക് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇതന്നെയായിരിക്കും നമ്മൾ ഈ കണക്ട് ചെയ്ത് കൊടുത്തത് തന്നെയായിരിക്കും പോസിറ്റീവ്. അതായത് ഒരെണ്ണം നമ്മൾ കണക്ട് ചെയ്തിട്ട് നോക്കിയാൽ മതി, അപ്പോൾ വർക്ക് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ എന്തായാലും അപ്പുറത്തെ പോസിറ്റീവ് ആയിരിക്കും. ഇല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് സംശയം തീർക്കാൻ വേണ്ടിയിട്ട് വീണ്ടും നമ്മൾക്ക് ഇത് അഴിച്ചിട്ട് ഇതേപോലെ അഴിച്ചതിന് ശേഷം നമ്മൾ ഇതിന്റെ ഏതോ ടെർമിനലിൽ വെച്ചാൽ അത് കണക്ട് ചെയ്തതിനു ശേഷം നമ്മൾ അപ്പുറത്തെ ടെർമിനലിൽ അഴിച്ചിട്ട് ഇതേ രീതിയിൽ തന്നെ ഇറത്ത് ഇതിലേക്ക് നമ്മൾ ഇറത്തി ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നമ്മളത് കീപ്പിച്ച് നോക്കുക, ഹോൺ അടിച്ച് നോക്കുക. അപ്പോൾ ഹോൺ അടിക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ ഇതായിരിക്കും പോസിറ്റീവ്. ഇറത്ത് വഴി നമ്മൾ നെഗറ്റീവ് കണക്ട് ചെയ്ത് കൊടുത്തിട്ട് ഹോൺ അടിക്കുന്നുണ്ടോ നോക്കുക. അടിക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ നമ്മൾ കണക്ട് ചെയ്തത് ഇറ തന്നെ ആയിരിക്കും, അതിന്റെ തൊട്ടപ്പുറത്തുള്ളത് പോസിറ്റീവ് ആയിരിക്കും. അപ്പോൾ അങ്ങനെയാണ് നമ്മൾ ഹോണിന്റെ പോസിറ്റീവ് നെഗറ്റീവ് നമ്മൾ അങ്ങനെയാണ് കണ്ടുപിടിക്കുക. അതായത് ഇതേപോലെ ഇറത്ത് കണക്ട് ചെയ്തിട്ട് വർക്ക് ചെയ്യിപ്പിക്കുന്ന സമയത്ത് നമ്മൾ കറക്റ്റായിട്ട് തന്നെ അങ്ങനെ കൈ പിടിച്ചിട്ട് വർക്ക് ചെയ്യിപ്പിക്കാതെ നമ്മൾ കണക്ട് ചെയ്തതിന് ശേഷം മാത്രം, കൈയൊക്കെ വിട്ടതിന് ശേഷം മാത്രം ഹോൺ വർക്ക് ചെയ്യിപ്പിക്കാനായിട്ട് ശ്രദ്ധിക്കുക. കാരണം ഹോൺ വർക്ക് ചെയ്യുന്ന സമയത്ത് നല്ല രീതിയിൽ തന്നെ വൈബ്രേഷൻ വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ നമുക്ക് കൈയൊക്കെ ചെറിയ രീതിയിൽ വേദന എടുക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ അത് കാരണം നമ്മൾ കൈയൊക്കെ വിട്ടതിന് ശേഷം നല്ല രീതിയിൽ ജോയിൻ ചെയ്തതിന് ശേഷം മാത്രം ഹോണൊക്കെ വർക്ക് ചെയ്യിപ്പിക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഓൾറെഡി ഞാനിപ്പോൾ ഇതിന്റെ പോസിറ്റീവ് കണ്ടുപിടിച്ചിട്ടുണ്ട്. അപ്പോൾ അതിനുശേഷം നമ്മൾ അതിന്ന് ജോയിൻ ചെയ്തിട്ട് ഒരു ലൈൻ കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ ഈ ഭാഗം നല്ല രീതിയിൽ തന്നെ ഇൻസുലേറ്റ് ചെയ്തിട്ട് വെക്കുക. വേറെ എവിടെയും തട്ടാത്ത രീതിയിൽ ഇൻസുലേറ്റ് ചെയ്തതിന് ശേഷം ഇൻസുലേറ്റ് ചെയ്തതിന് വെക്കുക. പിന്നെ നെഗറ്റീവ് നമ്മൾ ഇതിൽ ഡയറക്റ്റ് നമുക്ക് കണക്ഷൻ കൊടുത്തിട്ട് ഇടാം. അപ്പോൾ ആദ്യം ജസ്റ്റ് ഇതിൻ്റെ ഒരു ഡെമോ നമുക്ക് നോക്കാം. അപ്പോൾ ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ എന്ന് പറഞ്ഞാൽ ഒന്ന് റിലേ ആണ്, ഒരു 12 വോൾട്ടിൻ്റെ ഒരു റിലേ, അതേപോലെ തന്നെ ടു വേ കണക്ടിവിറ്റി ഉള്ള സ്വിച്ചാണ് വേണ്ടത്. പിന്നെ കുറച്ച് വയർ ഉണ്ടെങ്കിൽ നമുക്കത് സിമ്പിളായിട്ട് ചെയ്യാവുന്നേ ഉള്ളൂ. അപ്പോൾ എല്ലാവർക്കും വീട്ടിലിരുന്നിട്ട് തന്നെ നമുക്ക് ചെയ്യാം, കടയിലൊക്കെ പോയിട്ട് ചെയ്യിപ്പിക്കണമെന്നൊന്നുമില്ല. നമുക്ക് വീട്ടിലിരുന്നിട്ട് സ്വന്തമായിട്ട് തന്നെ ചെയ്യാം, വളരെ സിമ്പിളായിട്ടുള്ള കാര്യമാണ്, എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന കാര്യമാണ്. അപ്പോൾ ഇത് എങ്ങനെയാണ്, ഇതിൻ്റെ റിലേൻ്റെ കണക്ഷൻ എങ്ങനെയാണെന്ന് ഞാൻ ആദ്യം കറക്റ്റായിട്ട് പറഞ്ഞുതരാം. അതിനുശേഷം നമുക്ക് ഫുള്ളായിട്ട് ഒന്ന് കണക്ട് ചെയ്തിട്ട് എങ്ങനെ ഡെമോ ഒന്ന് നമുക്ക് ജസ്റ്റ് നോക്കാം. ഇപ്പോൾ ഒരു 5 പിൻ റിലേയാണ്, അതായത് 5 പിൻ റിലേക്ക്, അതേപോലെ 4 പിന്നുള്ള റിലേയും വേറെയും വരുന്നുണ്ട്. അപ്പോൾ ഏതായാലും കുഴപ്പമില്ല, നമ്മളിപ്പോൾ 5 പിന്നുള്ളതായാലും 4 പിന്നുള്ളതായാലും റിലേ എടുത്താലും നമുക്ക് പ്രശ്നമില്ല. കാരണം നമുക്ക് രണ്ട് ഹോണ് നമ്മൾ പിടിപ്പിക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ ഓരോ ഹോണിലേക്ക് പോസിറ്റീവ് എടുക്കാൻ വേണ്ടിയിട്ടാണ് ഇത് 5 പിൻ റിലേ വരുന്നത്. സാധാരണ ഇതിൽ 4 പിൻ റിലേ ഉണ്ടെങ്കിലും നമുക്ക് രണ്ട് ഹോണുമായിട്ട് കണക്ട് ചെയ്യാനായിട്ട് പറ്റും, കുഴപ്പമൊന്നുമില്ല. അപ്പോൾ നമുക്ക് റിലേയുടെ ടെർമിനൽസ് ഏതൊക്കെയാണ് പരിചയപ്പെടാം. ഇതിൽ 30 എന്ന് കാണിച്ചിട്ടുള്ളത് നമ്മളെ ബാറ്ററിയിൽ നിന്ന് ഡയറക്റ്റ് നമ്മൾ ഒരു പോസിറ്റീവ് വയർ എടുത്തിട്ട് നമ്മൾ കണക്ട് ചെയ്യുന്ന ഭാഗമാണ് 30 എന്ന് പറയുന്നത്. പിന്നെ അതേപോലെ ഈ 85 എന്ന് പറയുന്നത് നമ്മുടെ റിലേക്ക് നമ്മൾ നെഗറ്റീവ് കൊടുക്കുന്ന ഭാഗമാണ്, അത് നമ്മൾ ബാറ്ററിയിൽ നിന്ന് നേരെ ഡയറക്റ്റ് നമുക്ക് കണക്ഷൻ കൊടുക്കാം. ഇല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ബോഡി എർത്ത് വഴി നമുക്ക് കണക്ട് ചെയ്താലും മതി, ഇല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ഹോണിന്റെ നെഗറ്റീവ് എടുത്തിട്ട് കണക്ട് ചെയ്താലും മതി, എങ്ങനെയായാലും നമുക്ക് പ്രശ്നമില്ല. പിന്നെ ഈ 87 എന്ന് പറയുന്നതാണ് നമ്മൾ നമ്മുടെ ഈ ഹെയറോണിലേക്ക്, അതായത് നമ്മൾ പിടിപ്പിക്കാൻ പോകുന്ന ഹെയറോണിലേക്ക് നമ്മൾ പോസിറ്റീവ് സപ്ലൈ അങ്ങോട്ട് കൊടുക്കുന്നതാണ് ഈ 87 എന്ന് കാണിച്ചിട്ടുള്ളത്. ഇതിൽ 2 57 കാണിച്ചിട്ടുണ്ട്, ഒരു 87 മുകളിൽ, ഒരു 87 താഴെയുണ്ട്. ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞ പിൻസ്, അതായത് നമ്മൾ രണ്ട് ഹോൺസ് ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ സെപ്പറേറ്റ് ഓരോരോ പോസിറ്റീവുകൾ എടുത്തിട്ട് കണക്ട് ചെയ്യുന്നതാണ് ഈ 87 അതേപോലെ 87A എന്ന് കാണിച്ചിട്ടുള്ളത്.
പിന്നെ ഈ 86 എന്ന് കാണിച്ചിട്ടുള്ളത് നമ്മള് റിലേയിലേക്ക് വരുന്ന, അതായത് നമ്മൾ ഹോൺ അടിക്കുന്ന സമയത്ത് റിലേയിലേക്ക് പോസിറ്റീവ് കണക്ഷൻ വരുന്നതാണ് നമ്മൾ ഈ 86 എന്ന് കാണിച്ചിട്ടുള്ളത്. സ്വിച്ച് വഴിയല്ല നമ്മൾ കൊടുക്കുന്നുണ്ടെന്നെങ്കിൽ, നമ്മളിപ്പോ സ്വിച്ച് വഴിയാണ് കൊടുക്കുന്നത്, അത് കാരണം സ്വിച്ചിന്റെ ഒരു ടെർമിനലിൽ നിന്ന് വരുന്ന വയറാണ് നമ്മൾ 86 കൊടുക്കുന്നത്. ഇല്ലയെന്നുണ്ടെങ്കിൽ നമ്മൾ സ്വിച്ച് ഇല്ലാതെയാണ് നമ്മൾ ഡയറക്ട് കണക്ഷൻ കൊടുക്കുന്നുണ്ടെങ്കിൽ നമ്മളെ ഹോണിന്റെ പോസിറ്റീവ് എടുത്തിട്ട് നമ്മൾ ഡയറക്റ്റ് 86 കണക്ട് ചെയ്ത് കൊടുത്താലും മതി, അപ്പോഴും നമ്മൾ റിലേ വർക്ക് ചെയ്യും. ഹോണ് സ്വിച്ച് ഇല്ലാതെയാണ് നമ്മൾ പിടിപ്പിക്കുന്നുണ്ടെങ്കിൽ 85 കൊടുക്കേണ്ടത് നമ്മുടെ ഹോണിന്റെ നെഗറ്റീവ് വയർ, അതേപോലെ 86 കൊടുക്കേണ്ടത് നമ്മുടെ ഹോണിന്റെ പോസിറ്റീവ് വയർ മാത്രമാണ്. വേറെ ഒന്നും നമ്മൾ സ്വിച്ച് ഇല്ലാതെയാണ് ചെയ്യുന്നത്, നമുക്ക് ഡയറക്റ്റ് പിന്നെ കണക്ഷൻ കൊടുത്തിട്ട് നമുക്കിത് വയറിങ് ചെയ്യാനായിട്ട് പറ്റും. നമ്മളിപ്പോൾ സ്വിച്ച് വഴി കൊടുക്കുന്ന കാരണം കൊണ്ടാണ് നമ്മളെ സ്വിച്ചിന്റെ ഒരു ടെർമിനൽ നിന്ന് വരുന്ന വയറ് നമ്മൾ 86 കണക്ട് ചെയ്യുന്നത്. 30 നമ്മുടെ ബാറ്ററിന്ന് വരുന്ന ഡയറക്റ്റ് പോസിറ്റീവ്, 85 നമ്മുടെ നെഗറ്റീവ് റിലേന്റെ ഇറത്തി ചെയ്താലും മതി. 87 നമ്മളെ ഹോണിലേക്ക്, അതായത് നമ്മൾ പിടിപ്പിക്കാൻ പോകുന്ന ഹെയർ ഹോണിലേക്ക് പോകുന്ന പോസിറ്റീവ് ലൈന്. പിന്നെ 86 എന്ന് പറയുന്നത് നമ്മൾ ഹോൺ അടിക്കുന്ന സമയത്ത് റിലേയിലേക്ക് പോസിറ്റീവ് ലൈന് വരുന്നത്, അതായത് നമ്മുടെ ഒറിജിനൽ ഹോണിന്റെ പോസിറ്റീവ് നമ്മൾ കണക്ട് ചെയ്യുന്ന ഭാഗം. അപ്പൊ ഇത്രയും കാര്യങ്ങൾ നമുക്ക് മനസ്സിലായില്ലേ. ഇനി അതിനുശേഷം നമുക്ക് ഒരുവിധം എല്ലാം നമുക്കൊന്ന് കണക്ട് ചെയ്തിട്ട് എങ്ങനെയെന്ന് ജസ്റ്റ് ഒന്ന് നോക്കാം. എക്സ്റ്റേണലായിട്ട് നമ്മളൊരു ഹോൺ പിടിപ്പിക്കുകയാണെന്നുണ്ടെങ്കിൽ മാക്സിമം നമ്മൾ റിലേ വെച്ചിട്ട് തന്നെ നമ്മൾ ഹോൺ കണക്ട് ചെയ്യാനായിട്ട് നോക്കുക. അതായത് സാധാരണ ചിലവർ കണ്ടിട്ടുണ്ട് നമ്മളെ റിലേയും കാര്യങ്ങളൊന്നും കണക്ട് ചെയ്യാതെ തന്നെ നമ്മൾ ഇത്തരം ഹോണുകളൊക്കെ നമ്മൾ ഡയറക്റ്റ് ഹോണിന്റെ കണക്ഷൻ എടുത്തിട്ട് ഡയറക്റ്റ് നമ്മൾ കണക്ഷൻ കൊടുക്കാറുണ്ട്. അങ്ങനെ ഒരിക്കലും ചെയ്യരുത്. അങ്ങനെ ചെയ്ത് കഴിഞ്ഞിട്ട് പെട്ടെന്ന് നമ്മുടെ ബാറ്ററിയുടെ ലൈഫ് കുറയാനും അതേപോലെ ബാറ്ററിക്ക് പെട്ടെന്ന് ഡിമ്മായി പോകാനൊക്കെ സാധ്യത വളരെയധികം കൂടുതലാണ്. അപ്പൊ നമ്മൾ റിലേ വെച്ചിട്ട് തന്നെ മാക്സിമം ഇത്തരം ഹോണുകളൊക്കെ നമ്മൾ കണക്ട് ചെയ്യാനായി ശ്രദ്ധിക്കുക. അതുവഴി നമ്മൾ കണക്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ബാറ്ററിയുടെ ലൈഫ് നമ്മൾ കൂടും, അതേപോലെ തന്നെ ഹോണും നല്ല രീതിയിൽ തന്നെ പെർഫെക്റ്റ് ആയിട്ട് വർക്ക് ചെയ്യുകയും ചെയ്യും. പിന്നെ അതേപോലെ കണക്ട് ചെയ്യുന്ന സമയത്ത് നമ്മൾ എക്സ്റ്റേണലായിട്ട് നമ്മൾ എന്തൊരു ഡിവൈസ് നമ്മൾ വണ്ടിയിൽ കണക്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ എപ്പോഴും ഒരു ഫ്യൂസ് വെച്ചിട്ട് തന്നെ നമ്മൾ കണക്ട് ചെയ്യാനായിട്ട് നോക്കുക. കാരണം എന്തെങ്കിലും രീതിയിൽ ഷോർട്ട് സർക്യൂട്ട് വന്നു കഴിഞ്ഞാൽ നമ്മുടെ ഫ്യൂസ് ആണോ പോകുള്ളൂ. അപ്പൊ നമ്മുടെ സർക്യൂട്ടിനെയൊക്കെ അത് ബാധിക്കാത്ത രീതിയിൽ നമുക്കത് സോൾവ് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ എല്ലാവരും ഒരു ഫ്യൂസ് വെച്ചിട്ട് തന്നെ മാക്സിമം ഡിവൈസുകളൊക്കെ നമ്മൾ കണക്ട് ചെയ്യാനായിട്ട് നോക്കുക. അപ്പൊ എന്റെ കയ്യിൽ ഇപ്പൊ ഫ്യൂസ് ഇല്ല, അതിപ്പോ ഞാൻ തൽക്കാലം നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടിയിട്ട് ഞാൻ ഫിറ്റ് ചെയ്യണമെന്നേ ഉള്ളൂ. ഫ്യൂസ് ഞാൻ വരും ദിവസങ്ങളിൽ ഞാൻ എന്തായാലും എന്റെ വണ്ടിയിൽ കണക്ട് ചെയ്യുന്നതായിരിക്കും. അപ്പോ നിങ്ങൾ എല്ലാവരും ഫിക്സ് ചെയ്യുന്ന സമയത്ത് ഫ്യൂസ് വെച്ചിട്ട് തന്നെ ഇതൊക്കെ കണക്ട് ചെയ്യാനായിട്ട് നോക്കുക. നമ്മൾ പിടിപ്പിക്കാൻ പോകുന്ന നമ്മുടെ ഹെയർ ഓൺ ആണ് ഈ രണ്ടെണ്ണം ഉള്ളത്. അതേപോലെ ഇത് നമ്മുടെ രണ്ടെണ്ണം സ്റ്റോക്ക് ഓണുകളാണ്. പിന്നെ നമ്മുടെ റിലേ ഉണ്ട്, അതേപോലെ തന്നെ നമ്മുടെ ടൂ വേ സ്വിച്ച് ഉണ്ട്. അപ്പം നമ്മൾ എങ്ങനെ ഇത് പിടിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ, അതായത് ഇതിന് 3 പിൻസ് ഉണ്ട്. അപ്പൊ 3 പിൻസിൽ നമ്മൾ സെന്ററിലാണ് നമ്മൾ പോസിറ്റീവ് കൊടുക്കുക, ബാക്കിയൊക്കെ നമ്മൾ കണക്ട് ചെയ്യുന്ന ഔട്ട്പുട്ട് പോകുന്ന രീതിയിലുള്ള ടെർമിനൽസ് ആണ് നമ്മൾ രണ്ട് ഭാഗത്തും കണക്ട് ചെയ്യുന്ന. ഈ സെന്ററത്തെ ടെർമിനലിൽ മാത്രമാണ് നമ്മൾ സ്വിച്ചിന്റെ ഇൻപുട്ട് ആയിട്ട് നമ്മൾ കൊടുക്കുന്നത്. ഈ ഭാഗത്ത് കിട്ടുകഴിഞ്ഞാൽ നമ്മുടെ സ്റ്റോക്ക് ഹോണും വർക്ക് ചെയ്യുന്ന രീതിയിലും, പിന്നെ അതേപോലെ ഈ ഭാഗത്ത് കിട്ടുകഴിഞ്ഞാൽ നമ്മളെ ഹെയർ ഹോണ്, അതായത് നമ്മളിപ്പോൾ പിടിപ്പിക്കാൻ പോകുന്ന ഹോണ് വർക്ക് ചെയ്യുന്ന രീതിയിലാണ് നമ്മൾ വാഹനത്തിൽ പിടിപ്പിക്കാനായിട്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമുക്ക് ജസ്റ്റ് ഇങ്ങനെ കണക്ട് ചെയ്യാനും ജസ്റ്റ് ഒന്ന് നമുക്ക് നോക്കാം. ഇതിനായിട്ട് നമ്മൾ ആദ്യം ഈ ഹോണിന്റെ, നമ്മുടെ ഈ സ്റ്റോക്ക് ഹോണിന്റെ അതിന്റെ പോസിറ്റീവ് ഏതാണെന്ന് നമ്മൾ ആദ്യം നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. വണ്ടിയിൽ ഫിറ്റ് ചെയ്യുന്ന സമയത്ത് ഞാൻ കണ്ടുപിടിച്ചിട്ട് കാണിച്ചു തരുന്നതായിരിക്കും എങ്ങനെ കണ്ടുപിടിക്കാന്ന്. അപ്പോൾ അത് നമ്മൾ ആദ്യം കണ്ടുപിടിക്കണം, അതിനുശേഷമാണ് നമുക്ക് ഈ കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട് പറ്റുള്ളൂ. അതിനുശേഷം നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളെ ഹോണിന് നെഗറ്റീവും പോസിറ്റീവും ഒന്നുമില്ല. അപ്പോൾ നമുക്ക് ഏത് ടെർമിനലും ആണെങ്കിലും നെഗറ്റീവും പോസിറ്റീവും ആയിട്ട് നമുക്ക് എടുക്കാം, അതിന് പ്രശ്നങ്ങളൊന്നുമില്ല. അപ്പോൾ നമ്മൾ ഈ ഹെയർ ഹോണിന്റെ ഇത് ഞാൻ ഒരു പോസിറ്റീവ് ആയിട്ട് എടുക്കുന്നു, ഇതും ഞാനൊരു പോസിറ്റീവ് ആയിട്ട് എടുക്കുന്നു. അപ്പൊ ഞാൻ എന്താ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതിന്റെ പോസിറ്റീവ് ഇതിന്റെ പോസിറ്റീവും കണക്ട് ചെയ്തിട്ട് ഒറ്റ ലൈനായിട്ട് നമ്മൾ എടുക്കുന്നു. അതേപോലെ ഇതിന്റെ പോസിറ്റീവ് ഇതിന്റെ പോസിറ്റീവും കണക്ട് ചെയ്തിട്ട് ഒറ്റ ലൈനായിട്ട് എടുക്കുന്നു. നെഗറ്റീവുകളെല്ലാം നമുക്ക് ബോഡി എർത്ത് വഴി നമുക്ക് നെഗറ്റീവ് കൊടുക്കാം. ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മളെ സ്റ്റോക്ക് ഹോണിന്റെ നെഗറ്റീവ് ടെർമിനൽസ് വരും, അതിൽ നിന്ന് ഓരോ കണക്ഷൻ എടുത്തിട്ട് നമുക്ക് ഇതിന്റെ നെഗറ്റീവ് കൊടുക്കാം, അതിനും പ്രശ്നമില്ല. അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ബോഡി എർത്ത് വഴി ഇതിന്റെ നെഗറ്റീവ് കൊടുക്കാം, അതിനും പ്രശ്നമില്ല. അപ്പോൾ നമ്മൾ ഇതിന്റെ പോസിറ്റീവ് ഒറ്റ ലൈനാക്കി, ഇതിന്റെ പോസിറ്റീവ് ഒറ്റ ലൈനാക്കി. അപ്പോൾ നമുക്ക് രണ്ട് ലൈൻസ് കിട്ടി. ഇതിന്റെ ഒറ്റ പോസിറ്റീവ് ലൈനായിട്ട് നമ്മൾ എടുത്തത് അത് റിലേയിലേക്കാണ് പോകുന്നത്. ഇതിന്റെ ഒറ്റ ലൈനായിട്ടുള്ളത് പോസിറ്റീവ് നമ്മളെ സ്വിച്ചിലേക്കാണ് പോകുന്നത്. ഈ ഹോണും ഈ റിലേയും മാത്രമാണ് ബന്ധമുള്ളൂ. നമ്മുടെ ഈ സ്റ്റോക്ക് ഹോണും ഈ റിലേയും തമ്മിൽ യാതൊരുവിധ ബന്ധവുമില്ല. അപ്പൊ നമുക്ക് ഇനി ജസ്റ്റ് എങ്ങനെയൊക്കെ കണക്ഷൻസ് ഒക്കെ എങ്ങനെ നമ്മൾ കൊടുക്കാന്ന് ജസ്റ്റ് ഒന്ന് നോക്കാം. അപ്പൊ ഇതേ രീതിയിൽ ഞാൻ ഇതിന്റെ പോസിറ്റീവ് നിന്ന് ഇതിലേക്ക് കണക്ട് ചെയ്തിട്ടുണ്ട്, എന്നിട്ട് ഒറ്റ ലൈനാക്കിട്ട് എടുത്തിട്ടുണ്ട്. അതേപോലെ ഇതിന്റെ പോസിറ്റീവ് നിന്ന് ഇതിലേക്ക് ഞാൻ കണക്ട് ചെയ്തിട്ട് ഒറ്റ ലൈനാക്കിട്ട് എടുത്തിട്ടുണ്ട്. പിന്നെ അതിനുശേഷം നമുക്ക് ഇനി സ്വിച്ചിലേക്ക് എങ്ങനെ കണക്ട് ചെയ്യാന്ന് ജസ്റ്റ് ഒന്ന് നോക്കാം. അപ്പൊ നമ്മൾ സ്വിച്ചിലേക്ക് ഇത് കണക്ഷൻ കൊടുത്തിട്ടുണ്ട്. അപ്പൊ സ്വിച്ചിന്റെ കണക്ഷൻസ് എങ്ങനെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇതിൽ ഈ പച്ച ലൈന് കാണിച്ചിട്ടുണ്ടല്ലോ, ഈ പച്ച ലൈന് കാണിച്ചിട്ടുള്ളത് നമ്മുടെ മെയിൻ പോസിറ്റീവ് വയറാണ്. അതായത് നമ്മളെ സ്റ്റോക്ക് ഹോണിന്റെ പോസിറ്റീവ് നെഗറ്റീവ് നമ്മൾ നേരത്തെ കണ്ടുപിടിക്കണമെന്ന് പറഞ്ഞില്ലേ, അതിന്റെ പോസിറ്റീവ് ലൈനാണ് ഞാൻ ഈ പച്ച ലൈന് കണക്ട് ചെയ്തിട്ടുള്ളത്. അത് നമ്മുടെ ടു വേ സ്വിച്ചിന്റെ സെന്ററിലത്തെ നോബിലേക്ക് തന്നെ നമ്മൾ മസ്റ്റ് ആയിട്ട് കണക്ട് ചെയ്തിരിക്കണം. അത് കഴിഞ്ഞിട്ട് ടു വേ സ്വിച്ചിന്റെ വേറൊരു നോബിലേക്ക് നമ്മൾ കണക്ട് ചെയ്തിട്ടുള്ളത് നമ്മളെ സ്റ്റോക്ക് ഹോണിന്റെ
പോസിറ്റീവ് ലൈന് നമ്മൾ നേരത്തെ രണ്ടെണ്ണത്തിന് ജോയിൻ ചെയ്തിട്ട് ലൈൻ ആക്കി എടുത്തിട്ടുണ്ടായിരുന്നു. ആ ലൈനാണ് നമ്മൾ ഒരു ടെർമിനലിലേക്ക് കണക്ട് ചെയ്യേണ്ടത്. പിന്നെ നമ്മുടെ അപ്പുറത്തെ ടെർമിനലിൽ കാണിച്ചിട്ടുള്ളത് നമ്മൾ കണക്ട് ചെയ്യേണ്ടത് നമ്മുടെ റിലേന്റെ നമ്മുടെ 86 നമ്മൾ കണക്ട് ചെയ്ത് വെക്കേണ്ടത്. ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ സ്റ്റോക്കോ ഹോണിന്റെ ഡയറക്റ്റ് പോസിറ്റീവ് ലൈനും നമുക്ക് 86 കണക്ട് ചെയ്യാം. സ്വിച്ച് വഴിയല്ല കൊടുക്കുന്നത് വെച്ചാൽ നമുക്ക് ഹോണിന്റെ ഡയറക്റ്റ് പോസിറ്റീവ് ലൈനും നമുക്ക് 86 കണക്ട് ചെയ്യാം. സ്വിച്ചിന്റെ കാര്യം കഴിഞ്ഞു. സ്വിച്ചിന്റെ ഇപ്പൊ രണ്ട് ടെർമിനലിന് സെന്ററിന്ന് വരുന്ന ടെർമിനലിൽ നമ്മൾ മെയിൻ പോസിറ്റീവ് ലൈനും ഒരു ടെർമിനൽ നമ്മൾ ഈ സ്റ്റോക്കോ ഹോണിന്റെ പോസിറ്റീവ് ലൈനും ഒരു ടെർമിനൽ നമ്മൾ റിലേയിലേക്ക് കൊടുക്കുന്ന പോസിറ്റീവ് ലൈനും അങ്ങനെ മൂന്ന് ടെർമിനലാണ് നമ്മുടെ ടു വേ സ്വിച്ചിന് കണക്ഷൻസ് ഉള്ളത്. നമുക്ക് റിലേന്റെ ബാക്കിയുള്ള ബാലൻസ് കണക്ഷൻസ് ഒക്കെ എങ്ങനെ കൊടുക്കുന്നു അതേപോലെ മൊത്തമായിട്ട് ടോട്ടലായിട്ട് എങ്ങനെ കണക്ട് ചെയ്തിട്ട് എങ്ങനെയാണ് ഞാൻ ജസ്റ്റ് കാണിച്ചു തരാം. 86 ഓൾറെഡി നമ്മൾ കൊടുത്തു. മറ്റേ നമ്മുടെ ടു വേ സ്വിച്ചിന്റെ ഒരു ടെർമിനലിലേക്ക് നമ്മൾ 86 കണക്ഷൻ കൊടുത്താണ്. പിന്നെ അതേപോലെ നമ്മൾ 30 ആദ്യം നമ്മൾ പോസിറ്റീവ് കൊടുത്തു. അതായത് നമ്മുടെ മെയിൻ പോസിറ്റീവ് നമ്മുടെ ബാറ്ററിയിൽ നിന്ന് വരുന്ന ഡയറക്റ്റ് പോസിറ്റീവ് ലൈന് നമ്മൾ 30 കണക്ട് ചെയ്തിട്ടുണ്ട്. നമ്മൾ ജസ്റ്റ് ഒരു വയർ കണക്ട് ചെയ്ത് കൊടുത്തു. 85 നമ്മൾ റിലേയിലേക്ക് നെഗറ്റീവ് കണക്ഷൻ കൊടുക്കാനുള്ളത് നമ്മൾ 85 ജസ്റ്റ് ഒരു വയർ കണക്ട് ചെയ്തിട്ടുണ്ട്. അത് നമ്മുടെ റിലേയിലേക്ക് കൊടുക്കുന്നത് നെഗറ്റീവ് ആണ്. അപ്പൊ പിന്നെ നമ്മൾ 87 എന്നുള്ള കണക്ഷൻ നമ്മൾ നമ്മുടെ കണക്ട് ചെയ്യണം. നമ്മുടെ ഹെയറോണിന്റെ രണ്ടെണ്ണം പോസിറ്റീവ് നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്നു. അത് അതിന്റെ പോസിറ്റീവ് നമ്മൾ റിലേന്റെ 87 എന്നുള്ള ടെർമിനലിലേക്ക് നമ്മൾ കണക്ട് ചെയ്തു. അപ്പൊ നമ്മൾ റിലേന്റെ കണക്ഷൻസ് ഒക്കെ ഫുള്ളായിട്ട് പൂർത്തിയുണ്ട്. അപ്പൊ എങ്ങനെയെന്ന് ജസ്റ്റ് ലാസ്റ്റ് ആയിട്ട് ഒന്നുകൂടി പറഞ്ഞുതരാം. കണക്ഷൻസ് എല്ലാം കൊടുത്തത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ സ്റ്റോക്ക് കൊണ്ട് ഓരോരോ പോസിറ്റീവ് ലൈന് നമ്മൾ ഓരോന്ന് കണക്ട് ചെയ്തിട്ട് ഒറ്റ ലൈൻ ആക്കി എടുത്തിട്ട് നമ്മുടെ ടു വേ സ്വിച്ചിന്റെ ഒരു ടെർമിനലിലേക്ക് കൊടുത്തു. ടു വേ സ്വിച്ചിന്റെ സെന്ററിൽ കാണിച്ചിട്ടുള്ള ടെർമിനൽ നമ്മുടെ മെയിൻ പോസിറ്റീവ് ആണ്. അതായത് നമ്മുടെ സ്റ്റോക്ക് ഹോണിന്റെ നെഗറ്റീവും പോസിറ്റീവും ഉള്ളതിന്റെ നമ്മൾ പോസിറ്റീവ് കണ്ടുപിടിക്കണം. ആ കണ്ടുപിടിച്ച പോസിറ്റീവ് ആണ് നമ്മളെ ടു വേ സ്വിച്ചിന്റെ സെന്റർ പാർട്ടിക്ക് നമ്മൾ ഈ പച്ച ലൈന് കണക്ട് ചെയ്തിട്ടുള്ളത്. പിന്നെ ടു വേ സ്വിച്ചിന്റെ ഈ ഭാഗത്തേക്കുള്ള കണക്ട് ചെയ്തിട്ടുള്ളത് പറഞ്ഞാൽ നമ്മൾ 86 കൊടുക്കുന്ന, അതായത് നമ്മുടെ റിലേയിലേക്ക് 86 കൊടുക്കുന്ന കണക്ഷനാണ് പച്ച ലൈനും. അതേപോലെ ഇത് ഈ ബ്ലാക്ക് ലൈനും ഞാൻ കണക്ട് ചെയ്തിട്ടുള്ളത് നെഗറ്റീവും പോസിറ്റീവ് ആണ്. അതായത് റിലേന്റെ 30 നേരിയ ഭാഗം റിലേന്റെ പോസിറ്റീവ്, ബാറ്ററിയിൽ നിന്ന് ഡയറക്റ്റ് കൊടുക്കുന്ന പോസിറ്റീവ്, 85 എന്ന് പറഞ്ഞാൽ ഇറത്ത് വഴി നമ്മൾ നെഗറ്റീവ് കണക്ഷൻ കൊടുക്കുന്നത്, 87 എന്ന് പറഞ്ഞാൽ നമ്മുടെ നമ്മൾ പിടിപ്പിക്കാൻ പോകുന്ന ഹോണിലേക്ക് കൊടുക്കുന്ന പോസിറ്റീവ് ആണ് നമ്മൾ റിലേയുടെ 87 നമ്മൾ കണക്ട് ചെയ്യേണ്ടത്. ഈ 86 നമ്മൾ സ്വിച്ച് വഴിയല്ല കണക്ട് ചെയ്യുന്നത്, നമ്മുടെ സ്റ്റോക്ക് ഹോണിന്റെ ഡയറക്റ്റ് പോസിറ്റീവ് ലൈന്, അതായത് ഈ പച്ച ലൈന് നമുക്ക് ഇവിടെ കണക്ട് ചെയ്യാം. കണക്ട് ചെയ്യാത്ത ഭാഗമൊക്കെ കാണിച്ചിട്ടുള്ളത് ഹോണിന്റെ നെഗറ്റീവ്സ് ആണ്. അത് നമ്മൾ ഡയറക്റ്റ് നമുക്ക് എർത്ത് വഴി കൊടുക്കാം. ഈ രണ്ടെണ്ണം കണക്ട് ചെയ്യാത്ത കാണിച്ചിട്ടുള്ളത് നെഗറ്റീവുകളാണ്, അത് നമുക്ക് എർത്ത് വഴി കൊടുക്കാം. അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ സ്റ്റോക്ക് ഹോണിന്റെ നെഗറ്റീവ് നിന്ന് നമുക്ക് ഓരോരോ കണക്ഷൻ എടുത്തിട്ട് രണ്ട് ഹോണിലേക്ക് സെപ്പറേറ്റ് ചെയ്തിട്ട് കൊടുക്കാം. എന്നാലും കുഴപ്പമില്ല, എർത്ത് ചെയ്ത് കൊടുത്താലും പ്രശ്നമില്ല. അപ്പൊ ഇത്രയൊക്കെയാണ് ടോട്ടലായിട്ട് നമ്മുടെ ഹോണ് ഇരിക്കാനുള്ള കാര്യം. ഇതിപ്പോ പോസിറ്റീവ് ലൈനാണ്. ഈ ലൈനിലേക്ക് ഇടുമ്പോൾ നമ്മുടെ സ്വിച്ച് ഈ ഭാഗത്തേക്ക് ഇടുമ്പോൾ നമ്മൾ സ്റ്റോക്ക് ഹോണായിട്ടുള്ള കണക്ഷനാണ് വരിക. അപ്പൊ നമ്മൾ ഹോൺ അടിക്കുന്ന സമയത്ത് സ്റ്റോക്ക് ഹോണ് വർക്ക് ചെയ്യും. അതേ രീതിയിൽ നമ്മൾ ഈ ഭാഗത്തേക്ക് ഇടുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ റിലേയിലേക്ക് കണക്ഷൻ വരും. റിലേയിലേക്ക് കണക്ഷൻ വന്നു കഴിഞ്ഞിട്ട് നമ്മുടെ നമ്മൾ വിരിച്ചിട്ടുള്ള ഈ ഹെയർ ഹോണാണ് വർക്ക് ചെയ്യുക. അങ്ങനത്തെ രീതിയിലാണ് നമ്മൾ ഈ ടു വേ സ്വിച്ചുമായിട്ട് ഇത് കണക്ട് ചെയ്ത് വെച്ചിട്ടുള്ളത്. പിന്നെ നമുക്ക് വാഹനത്തിൽ എങ്ങനെയാണ് പിടിപ്പിക്കാന്ന് ജസ്റ്റ് ഒന്ന് നോക്കാം. ജസ്റ്റ് വയർ പിരിച്ചിട്ട് കാണിച്ചെന്നാണ്. നമ്മൾ കണക്ട് ചെയ്യുന്ന സമയത്തൊക്കെ നമ്മൾ ഹോണിന്റെ കണക്ട് ചെയ്യണം പിന്നെ ഉപയോഗിച്ചിട്ടേ നമ്മൾ ഈ വക കാര്യങ്ങളെല്ലാം ഈ ഹോണിന്റെ കണക്ഷൻസ് അതേപോലെ റിലേന്റെ കണക്ഷൻസ് ഒക്കെ നമ്മൾ അങ്ങനത്തെ പിന്നെ ഉപയോഗിച്ചിട്ട് തന്നെ നമ്മൾ കണക്ട് ചെയ്യാനായിട്ട് നോക്കണം. നമ്മൾ ഇവിടെ ഹോണുകൾ കാര്യങ്ങളൊക്കെ നമ്മൾ ഫിറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഹോണൊക്കെ ഫിറ്റ് ചെയ്യുന്ന സമയത്ത് തന്നെ നമ്മൾ എവിടെയും തട്ടാത്ത രീതിയിൽ നമ്മൾ ഹോണ് ഫിറ്റ് ചെയ്യണം. അപ്പൊ നമ്മൾ ഇത് റിച്ച് വണ്ടിയായതുകൊണ്ട് എനിക്ക് ഇവിടെ ഫിക്സ് ചെയ്യാനുള്ള ഒരു ഗ്യാപ്പ് കിട്ടിയത്. അപ്പൊ ഞാൻ ഇവിടെ ചെയ്തിട്ടുള്ളത്. അപ്പൊ എല്ലാവരും ഹോണ് ഫിക്സ് ചെയ്യുന്ന സമയത്ത് തന്നെ നമ്മൾ ജസ്റ്റ് ഒന്ന് സ്ക്രൂട്ടൺ ടൈറ്റ് ആക്കിയിട്ട് ബമ്പറിന് ജസ്റ്റ് വെച്ച് നോക്കണം. അതായത് ബമ്പറിന്റെ ഭാഗത്തേക്ക് എവിടെയെങ്കിലും തട്ടുണ്ടോ ഇല്ലയെന്നൊക്കെ നമ്മൾ കറക്റ്റായിട്ട് നോക്കണം. പിന്നെ അതേ രീതിയിൽ തന്നെ ഹോണ് മാക്സിമം നമ്മൾ ഫിറ്റ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഹോണിന്റെ വായു ഭാഗം നമ്മൾ താഴത്തേക്ക് വരുന്ന രീതിയിൽ നമ്മൾ ഫിറ്റ് ചെയ്യണം. അങ്ങനെ ആകുമ്പോൾ നമുക്ക് വെള്ളമൊന്നും പെട്ടെന്ന് അടിച്ച് കയറാത്ത രീതിയിൽ അല്ലെങ്കിൽ വെള്ളം പെട്ടെന്ന് തങ്ങി നിൽക്കാത്ത രീതിയിൽ നമ്മൾ ഹോണ് വെക്കണം. അടിയിൽ നിന്ന് വെള്ളം തെറിക്കാത്ത രീതിയിലുള്ള ഒരു സ്ഥലത്തേക്ക് വേണം നമ്മൾ ഹോൺ ഫിറ്റ് ചെയ്യാനായിട്ട്. അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ഫിറ്റ് ചെയ്തതിന് ശേഷം നമ്മൾ മഴയത്തൊക്കെ പോകുകയാണെന്നുണ്ടെങ്കിൽ ചളി തെറിച്ച് കഴിഞ്ഞാൽ വെള്ളം തട്ടിക്കഴിഞ്ഞാൽ ഹോണിന്റെ ഡയഫ്രൊക്കെ അടിച്ചു പോകാൻ സാധ്യതയുണ്ട്. അപ്പൊ നമ്മൾ ഹോൺ ഫിറ്റ് ചെയ്യുന്ന സമയത്ത് തന്നെ നമ്മൾ നല്ല രീതിയിൽ തന്നെ ശ്രദ്ധിച്ചിട്ട് ഫിറ്റ് ചെയ്യുക. പിന്നെ ഹോൺ നല്ല രീതിയിൽ ടൈറ്റ് ആക്കിയിട്ട് കൊടുക്കുക. ഹോൺ അടിക്കുന്ന സമയത്ത് നല്ല രീതിയിൽ തന്നെ വൈബ്രേഷൻ വരും. അപ്പോൾ വേറെ എവിടെയും തട്ടിയിട്ട് സൗണ്ട് മാറാനോ അല്ലെങ്കിൽ സൗണ്ട് ഡിം ആവാനൊക്കെ സാധ്യതയുണ്ട്. ഏതെങ്കിലും ബോഡി പാർട്ടിൽ എവിടെയും തട്ടി കഴിഞ്ഞിട്ട് വെച്ചാൽ. അപ്പൊ നമ്മൾ ഫോൺ ഫിറ്റ് ചെയ്യുന്ന സമയത്തൊക്കെ അത് ശ്രദ്ധിച്ചിട്ട് നമ്മൾ ഫോൺ ഫിറ്റ് ചെയ്യാനായിട്ട് നോക്കാം. അപ്പോൾ ഇവിടുത്തെ വയറിംഗ് കഴിഞ്ഞിട്ടുണ്ട്. അപ്പം എങ്ങനെ ചെയ്തതെന്ന് ഞാൻ പറഞ്ഞുതരാം. അതായത് നമ്മൾ ഈ ഹോണിൻ്റെയും അതേപോലെ ഈ ഹോണിൻ്റെയും പോസിറ്റീവ് ലൈനുകൾ ഒന്നാക്കിയിട്ട് ഒറ്റ പോസിറ്റീവ് ലൈനായിട്ട് എടുത്തിട്ടുണ്ട്. പിന്നെ അതേപോലെ നമ്മുടെ ഈ ഹെയർ ഹോണിൻ്റെയും പോസിറ്റീവ് ലൈന് ഒറ്റ ലൈനാക്കിയിട്ട് എടുത്തിട്ടുണ്ട്.
പിന്നെ ഇതിലേക്കുള്ള നെഗറ്റീവുകളൊക്കെ ഞാൻ ഇതിന്റെ ഈ ഹോണിന്റെ മെയിൻ ഹോണിന്റെ നെഗറ്റീവിന്ന് ഒരു വയർ സ്ലീവ് തീർത്തിട്ടാണ് ഇതിന്റെ നെഗറ്റീവ് കൊടുത്തിട്ടുള്ളത്. അതേപോലെ ഇതിന്റെ നെഗറ്റീവ് കൊടുത്തിട്ടുള്ളത് ഇതിന്റെ ഹോണിന്റെ ഒരു നെഗറ്റീവിന്ന് ഒരു വയർ സ്ലീവ് ചെയ്തിട്ടാണ് ഇതിൽ കൊടുത്തിട്ടുള്ളത്. നമുക്ക് വേണമെങ്കിൽ ഇറത്തി ചെയ്തിട്ടും കൊടുക്കാം, ഇല്ലയെന്നാണ്. ഞാനിപ്പോ ഹോണ് ഇത്ര അടുത്തുള്ള കാരണം ഞാൻ അങ്ങനെ കൊടുത്താണ്. ഇറത്തി ചെയ്തിട്ടും നമുക്ക് ബോൾട്ട് വഴി ഇറത്തി ചെയ്തിട്ടും വേണമെങ്കിൽ നമുക്ക് ഹോണിന് നെഗറ്റീവ് കൊടുക്കാം, പ്രശ്നമൊന്നുമില്ല. പിന്നുള്ളത് ഇതിന്റെ നേരത്തെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇതിന്റെ നേരത്തെ ഒരു പോസിറ്റീവ് ലൈൻ ഞാൻ ലൈനാക്കിയിട്ട് ഒറ്റ ലൈൻ എടുത്തിട്ടുണ്ട്. അപ്പൊ ഇവിടെ നിന്ന് മൂന്ന് ലൈൻസാണ് പോകുന്നത്. അത് ഏതൊക്കെയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ മൂന്ന് ലൈനാണ് നമ്മുടെ ഈ ഭാഗത്തേക്ക് പോകുന്നത്. ഇതിൽ സെൻട്രിൽ കാണിച്ചിട്ടുള്ള ഈ ലൈന് നമ്മളെ മെയിൻ പോസിറ്റീവ് ആണ്. അതായത് നമ്മൾ ഇവിടുന്ന് എടുത്തില്ലേ, അതായത് ഈ ഹോണിന്റെ നെഗറ്റീവും പോസിറ്റീവും നമ്മൾ തരംതിരിച്ചിട്ട് ഒരു പോസിറ്റീവ് എടുത്തിട്ടുണ്ടായിരുന്നു. ആ ലൈനാണ് ഒരു ലൈൻ ഉള്ളത്. അത് നമ്മളെ ടു വേ സ്വിച്ചിന്റെ സെൻട്രൽ നോബിലേക്കാണ് നമ്മൾ കണക്ട് ചെയ്യേണ്ടത്. പിന്നെ വരുന്ന ഒരു ലൈന് നമ്മളെ ഈ രണ്ട് ഹോണിന്റെയും ഒരു പോസിറ്റീവ് ലൈനും, പിന്നെ ഒരു ലൈന് ഈ രണ്ട് ഹോണിന്റെയും പോസിറ്റീവ് ലൈനും. അങ്ങനെ മൂന്ന് ലൈനാണ് നമ്മൾ ഇവിടുന്ന് പോകുന്നത്. ഇതിന്റെ രണ്ടെണ്ണത്തിന്റെ പോസിറ്റീവ് ലൈന് റിലേനിക്കും, ഇതിന്റെ രണ്ടെണ്ണത്തിന്റെ പോസിറ്റീവ് ലൈനും നമ്മളെ ടു വേ സ്വിച്ചിന്റെ ഒരു നോബിലേക്കാണ് പോകുന്നത്. പിന്നെ ഇതിന്റെ മെയിൻ പോസിറ്റീവ് വയർ, നമ്മളെ മെയിൻ വലിച്ച പോസിറ്റീവ് ലൈന് നമ്മളെ ടു വേ സ്വിച്ചിന്റെ സെൻട്രലിലേക്കാണ് പോകുന്നത്. അതായത് ഞാൻ 30 കണക്ട് ചെയ്യാനുള്ള നമ്മുടെ പോസിറ്റീവ് ഡയറക്ട് ലൈനും ഞാൻ ഇവിടെ എടുത്തിട്ടുണ്ട്. അത് ഞാൻ റിലേന്റെ 30 എന്നുള്ള പാർട്ടിലേക്ക് കണക്ട് ചെയ്യാനായിട്ട് പോവാണ്. റിലേയിലേക്ക് നമ്മൾ പോസിറ്റീവ് ലൈന് 30 കണക്ട് ചെയ്തിട്ടുണ്ട്. ഇനി എർത്ത്, അതായത് നമ്മൾ 85 എർത്ത് നമ്മൾ എടുത്തിട്ടുണ്ട്. ഇവിടെ ഞാൻ ഈ ബോൾട്ട് നിന്നാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ആ 85 നമ്മൾ എർത്ത് നമ്മൾ കണക്ട് ചെയ്യും. പിന്നെ നമ്മുടെ ടു വേ സ്വിച്ചിന്, അതായത് ഡാഷ് ബോർഡിന്റെ ഭാഗത്തേക്ക് ടു വേ സ്വിച്ച് പോയിട്ടുണ്ട്. അതിന്റെ ടു വേ സ്വിച്ചിന്റെ മൂന്ന് ലൈൻസ് ആണുള്ളത്. അപ്പോൾ ഒരു ലൈന് നമ്മൾ മെയിൻ നമ്മൾ പോസിറ്റീവ് ലൈൻ വെച്ചിട്ടുള്ള മെയിൻ വയറും, പിന്നെ അതേപോലെ ഒരു ലൈന് നമ്മളെ സ്റ്റോക്ക് ഹോണിന്ന് നമ്മൾ പോസിറ്റീവ് എടുത്തിട്ടുള്ള ലൈനും, പിന്നെ കണ്ടിട്ടുള്ളത് നമ്മുടെ റിലേയിലേക്ക് വരുന്ന 86 ലൈനാണ് ടു വേ സ്വിച്ചിന് വരുന്നത്. അത് ഞാൻ 86 എന്നുള്ള റിലേന്റെ 86 എന്നുള്ള ടെർമിനിലേക്ക് ഞാൻ കണക്ട് ചെയ്യാനായിട്ട് പോകണം. ഹെയറോണെന്ന് നമ്മൾ രണ്ട് ഹോണിന്റെ ഒരു ലൈനായിട്ട് നമ്മൾ പോസിറ്റീവ് ലൈൻ എടുത്തിട്ടുണ്ടായിരുന്നു. ആ ലൈനാണ് ഈ വന്നിട്ടുള്ളത്. ഇത് നമ്മൾ 87 കണക്ട് ചെയ്യുന്നത്. അപ്പോൾ ഞാനിത് റിലേന്റെ 87 എന്നുള്ള ഭാഗത്തേക്ക് കണക്ട് ചെയ്യാനായിട്ട് പോകണം. അതിൻ്റെ ഉള്ളിലേക്ക് നമ്മൾ മൂന്ന് വേറെ നമ്മളെ ഉള്ളിലേക്കുള്ള എടുത്തിട്ടുണ്ട്. ഡാഷ് ബോർഡിൻ്റെ ഉള്ളിലേക്ക് പോയിട്ടുണ്ട്. ഇതുവഴിയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അതിൻ്റെ ഉള്ളു വഴിയാണ്, ആ ഭാഗത്ത് കൂടെയാണ്, ഈ ഭാഗത്ത് കൂടെയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഡാഷ് ബോർഡിൻ്റെ ഉള്ളിലേക്ക് നമ്മുടെ ടു വേ സ്വിച്ചിലേക്ക് പോകണം മൂന്ന് വയേഴ്സ് എടുത്തിട്ടുള്ളത്. അപ്പോൾ റിലേന്റെ കണക്ഷൻസ് ഒക്കെ മൊത്തം കഴിഞ്ഞു. അപ്പോൾ ഈ ടു വേ സ്വിച്ചിന്റെ കണക്ഷൻസ് ഒക്കെ നോക്കാം. ഒരു ടൈ ഇട്ടിട്ട് ഈ ഭാഗത്ത് നമ്മുടെ ഒരു ഹോളുണ്ട്. അപ്പോൾ ആ ഹോളിൽ നമ്മൾ ടൈ ഇട്ടിട്ട് നല്ല വൃത്തിക്കുന്ന നല്ല രീതിയിൽ ടൈ ഇട്ടിട്ട് നല്ല ടൈറ്റ് ആക്കിയിട്ട് വെക്കുക. ഡാഷ് ബോർഡിന്റെ ഈ ഭാഗത്ത് നമ്മൾ ഈ ഭാഗത്ത് കണക്ട് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇത് ഏതൊക്കെ ലൈൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെൻട്രൽ നമ്മൾ മെയിൻ പോസിറ്റീവ് ലൈനും, പിന്നെ അതുപോലെ അപ്പുറപ്പുറമുള്ള ഓരോ ലൈനുകളും നമ്മൾ രണ്ട് ഹോണിന്റെ പോസിറ്റീവ് ലൈനുകളാണ്. അതായത് ഒരു ലൈന് നമ്മൾ റിലേയിലേക്ക് പോകുന്ന പോസിറ്റീവ് ലൈനും, അതേപോലെ ഒരു ലൈന് നമ്മൾ ഡയറക്റ്റ് സ്റ്റോക്ക് ഹോണിലേക്ക് പോകുന്ന പോസിറ്റീവ് ലൈനാണ് രണ്ടെണ്ണം കാണിച്ചിട്ടുള്ളത്. സെൻട്രലിൽ നമ്മൾ മെയിൻ പോസിറ്റീവ് ലൈനും. അടുത്തത് കാണിച്ചിട്ടുള്ള ഈ ടു വേ സ്വിച്ച് ഞാൻ ക്യാമറ കണക്ട് ചെയ്യുന്ന സമയത്ത്, അതായത് വണ്ടി ഓടിക്കൊണ്ടിരിക്കുമ്പോൾ എങ്ങനെ നമുക്ക് ക്യാമറ വർക്ക് ചെയ്യിപ്പിക്കുക എന്നുള്ള രീതിയിൽ ഞാനൊരു വീഡിയോ ഇതിന് മുന്നേ ഞാൻ ചാനലിൽ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കാണാത്തവരാരെങ്കിലും ഞാൻ ഐ ബട്ടണിലോ ഡിസ്ക്രിപ്ഷനിലോ ലിങ്ക് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതും കൂടി കാണാനായിട്ട് ശ്രമിക്കുക. അതിൻ്റെ കണക്ഷൻസാണ് ഈ കൊടുത്തിട്ടുള്ളത്. ഇതാണ് നമ്മുടെ ഹോണിൻ്റെ കണക്ഷൻസ്. അപ്പോൾ അതിനുശേഷം നമുക്ക് ബാറ്ററിയുടെ ടെർമിനൽ ഒന്ന് നമുക്ക് കണക്ട് ചെയ്തതിനു ശേഷം നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് ഹോണൊന്ന് വർക്ക് ചെയ്യേണ്ടതില്ലെന്ന് ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഹോണ് പെർഫെക്റ്റ് ആയിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. നമുക്ക് ബമ്പറും കാര്യങ്ങളൊക്കെ ഒന്ന് പിടിപ്പിക്കാം. അപ്പോൾ എല്ലാവരും ഹോണ് ഫിറ്റ് ചെയ്യുന്ന സമയത്തിന് ബമ്പറിന് തട്ടാത്ത രീതിയിൽ അല്ലെങ്കിൽ ബാക്കിയുള്ള ബോഡി പാർട്സിനും തട്ടാത്ത രീതിയിൽ നമ്മൾ ഹോണ് ഫിറ്റിപ്പിക്കാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ നമുക്കിനി ബമ്പർ റീഫിറ്റ് ചെയ്യാം. അപ്പോൾ ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോ എത്രയുള്ളൂ. എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായി എന്ന് കരുതുന്നു. അപ്പോൾ എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ കമൻറ്റിൽ ചോദിച്ചാൽ മതി, ഞാൻ എല്ലാവർക്കും റിപ്ലൈ തരുന്നതായിരിക്കും. അപ്പോൾ വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണാം ഫ്രണ്ട്സ്. താങ്ക് യു.